ആലുവ വൈമ്സി കേരള റീജിൻ്റെ ഒരു വളരെ ശക്തമായ ഒരു വൈഎംസിയാണ്. വളരെ ശക്തമായ പ്രവർത്തനങ്ങളും ചാരിറ്റി പ്രവർത്തനങ്ങളുമൊക്കെ ആലുവ വൈഎംസിയെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രസിഡൻറ്റ് മിസ് ജി ഇസ് പുത്തൻപീഡിയുടെ നേതൃത്വത്തിൽ ശക്തമായി പ്രവർത്തിക്കുന്നു. കേരള റീജിന് വളരെ വലിയ സപ്പോർട്ടാണ് ആലുവ വൈഎംസിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ നേതാക്കളുടെ ഭാഗത്തു നിന്നും. തീർച്ചയായിട്ടും ഇത് എല്ലാ വൈഎംസികൾക്കും അനുകരിക്കാവുന്ന ഒരു മാതൃകയാണ്. എല്ലാ വൈഎംസികളുടെയും ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രേഖപ്പെടുത്തി വരും തലമുറയ്ക്ക് അതൊരു പ്രചോദനമാകുന്നതിന് വേണ്ടി ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ വളരെ നന്നായിരിക്കുമെന്നുള്ള അഭിപ്രായമുണ്ട്. കാരണം പലപ്പോഴും പല വൈഎംസികളുടെയും ചരിത്രത്തെ സംബന്ധിച്ചുള്ള രേഖകൾ പലപ്പോഴും കാണാൻ ഇല്ലാത്തൊരു സാഹചര്യം കാണുന്നുണ്ട്. റീജൻ്റേത് പോലും ഇടയ്ക്ക് പല ചരിത്രങ്ങളും കാണാതിരിക്കുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിൽ ഇത് ലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരും തലമുറയ്ക്ക് അത് വലിയ അനുഗ്രഹമായിരിക്കും. ചരിത്രത്തെക്കുറിച്ച് പഠിക്കുന്നവർക്കും അത് വലിയ സഹായമായിരിക്കും. ആലുവ വൈഎംസിയുടെ ഈ പ്രവർത്തനങ്ങളോട് കേരള റീജൻ്റെ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. 1976 മുതലാണ് ആധുനിക ആലുവ വൈഎംസിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയും ശക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. സ്വന്തമായ കെട്ടിടവും ഇൻഡോർ സ്റ്റേഡിയവും ഇൻഡോർ കോർട്ടുമെല്ലാം ആലുവ വൈഎംസിയ്ക്കുണ്ട്. അതിൻ്റെ നേതാക്കളുടെ പരിശ്രമ ഫലമായിട്ടാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം സന്തോഷകരമാണ്. തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ ആലുവ വൈഎംസിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. താങ്ക് യു. രണ്ടായിരത്തി ആറ് ജൂൺ 20 ആലുവ പ്രദേശത്തെ ഏറ്റവും മികച്ച ഉടൻകോട്ടായി മാർ അത്തനേഷ്യസ് ഇൻഡോർ കോർട്ട് നവീകരിക്കപ്പെട്ടു. എന്നും വളരെ അഭിമാനത്തോടുകൂടി മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് ആലുവ വൈഎംസിയെ. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ 400-ൽ പരം വൈഎംസികളിൽ ഉന്നതമായ ഒരു സ്ഥാനത്ത് ഇന്നും ആലുവ വൈഎംസിയ്ക്ക് തുടരുവാൻ സാധിക്കുന്നത്. സമൂഹത്തിൻ്റെ ആധ്യാത്മികവും സാംസ്കാരികവും സാമൂഹികവുമായ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആലുവ വൈഎംസിയുടെ ശക്തി സ്രോതസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ അംഗങ്ങൾ 400-ൽ പരം വരുന്ന ആലുവ വൈഎംസിയുടെ അംഗങ്ങളാണ്. സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും ആലുവ വൈഎംസിയുടെ ആഭിമുഖ്യത്തിൽ എറണാകുളം ജില്ലയിലെ LKG മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തിവരുന്ന ഇൻഡിപെൻഡൻസ് ഡേ കോമ്പറ്റീഷൻസ് ആലുവ വൈഎംസി നടത്തിവരുന്ന പ്രോഗ്രാമുകളിൽ ഏറ്റവും പ്രമുഖമായ ഒന്നാണ്. ഏതാണ്ട് 1200-ഓളം വിദ്യാർത്ഥികളാണ് എല്ലാ വർഷവും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. പ്രസംഗം, ദേശീയഗാനം മത്സരം, ദേശഭക്തി ഗാനം, കളറിംഗ്, പെൻസിൽ ഡ്രോയിങ് മുതലായ ഇനങ്ങളിലാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നവംബർ മാസത്തിൽ ആഗോള വൈഎംസിയുടെ ആഹ്വാനമനുസരിച്ച് ആലുവയിലെ വിവിധ ദേവാലയങ്ങളിലും മറ്റ് സ്ഥാപനങ്ങളിലും വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥനാ വാരം സംഘടിപ്പിക്കുന്നു. ഏതാണ്ട് ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഈ പ്രാർത്ഥനാ സംഗമത്തിൽ അഭിമന്യരായ പിതാക്കന്മാരും ആധ്യാത്മിക പ്രമുഖരും ഉൾപ്പെടെ നിരവധി ആളുകളാണ് സംബന്ധിച്ച് വരുന്നത്. പ്രാർത്ഥനയുടെ ഒരു പുതിയ അനുഭവത്തിലേക്ക് വരുവാൻ ഈ പ്രാർത്ഥനാവാരം വൈഎംസി അംഗങ്ങളെയും മറ്റ് വിശ്വാസികളെ എല്ലാവരെയും
സഹായിക്കുന്നുണ്ട്. എല്ലാ വർഷവും ഡിസംബർ മാസം 2nd ശനിയാഴ്ച ആലുവ ടൗൺ ഹാളിൽ നടത്തുന്ന എക്യുമെനിക്കൽ ക്രിസ്മസ് കരോൾ, ആലുവയിൽ നടക്കുന്ന ക്രിസ്മസ് ന്യൂ ഇയർ പ്രോഗ്രാമുകളിൽ ഏറ്റവും പ്രമുഖമായ ഒന്നാണ്. വിവിധ സഭാപിതാക്കന്മാർ ഓരോ വർഷങ്ങളിലും മാറി മാറി വന്ന് മുഖ്യമായ സന്ദേശം നൽകുന്നതോടൊപ്പം തന്നെ ഏറ്റവും പ്രമുഖമായ കൊയർ ഗ്രൂപ്പുകൾ ക്രിസ്മസ് ഗാനങ്ങൾ ആലപിക്കുന്നത് ആലുവയിലെ പൗരാവലി എന്നും എല്ലാ വർഷവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ്. ആലുവയിൽ നിലനിൽക്കുന്ന മതസൗഹാർദ്ദത്തിൻ്റെ ഒരു മകുടോദാഹരണമാണ് ഈ എക്യുമെനിക്കൽ ക്രിസ്മസ് പ്രോഗ്രാം. 2018 പ്രളയത്തിലും കോവിഡ് കാലഘട്ടത്തിലും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ച ഒരു സംഘടനയാണ് ആലുവ YMCA. ലോക്ക്ഡൗൺ കാലത്ത് 200 വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഒരു മാസത്തോളം ഉച്ചഭക്ഷണം നൽകുവാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട്. ആലുവ പ്രോജക്റ്റുമായിട്ട് സഹകരിച്ചാണ് നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കിയത്. ആലുവ പൗരാവകാശ സംരക്ഷണ സമിതിയുമായി സഹകരിച്ചുകൊണ്ട് ഒരാഴ്ച നീണ്ടുനിന്ന ക്ലീൻ ദി സിറ്റി പ്രോഗ്രാം പരിപാടി ആലുവ പട്ടണത്തിൽ നടത്തുവാനായിട്ട് YMCA സാധിച്ചു. ഒരാഴ്ചയോളം ആലുവ പട്ടണത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും കടന്നു ചെന്ന് അണുവിമുക്ത ലായനി തളിച്ച് ഈ ആലുവ പട്ടണത്തെ ശുദ്ധീകരിക്കുകയെന്ന ശ്രമകരമായ ഒരു ദൗത്യമാണ് ആലുവ താലൂക്ക് പൗരസമിതിയും ആലുവ YMCA സംയുക്തമായി ഏറ്റെടുത്ത് വിജയകരമായി നടപ്പിലാക്കിയത്. കോവിഡിൻ്റെ 2nd വരവ് സൃഷ്ടിച്ച വലിയ വെല്ലുവിളികൾക്കിടയിലും വളരെ ആശ്വാസകരമായ പ്രവർത്തനങ്ങളുമായി സജീവമാകുവാൻ ആലുവ YMCA കഴിഞ്ഞു. ആലുവ പ്രോജക്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ആലുവ മാധവപുരം കോളനിയിലെ മുഴുവൻ ആളുകളെയും ആൻറ്റിജൻ ടെസ്റ്റ് നടത്തുകയും അവിടെ കോവിഡ് പോസിറ്റീവായ ആളുകൾക്ക് ഭക്ഷണ സഹായം എത്തിക്കുന്നതിന് ചൂർണിക്കര പഞ്ചായത്തിലെ സാമൂഹിക അടുക്കളയുമായി ബന്ധപ്പെട്ട വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്യുവാനും ആലുവ YMCA സാധിച്ചിട്ടുണ്ട്. ആലുവ മുനിസിപ്പാലിറ്റിയിൽ കോവിഡ് പോസിറ്റീവായ ആളുകൾക്ക് നൽകുന്ന പ്രോട്ടീൻ റിച്ച് ഭക്ഷണ പരിപാടിയുമായിട്ടും ആലുവ YMCA സഹകരിച്ചു. മഴക്കാല പൂർവ്വ ശുചീകരണത്തിനായി ആലുവ മുനിസിപ്പാലിറ്റിയിൽ പ്രെയർ മെഷീനുകളുടെ ദൗർലഭ്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആലുവ YMCA 2 ആധുനിക രീതിയിലുള്ള പ്രെയർ മെഷീനുകൾ വാങ്ങി നൽകുകയുണ്ടായി. അതുപോലെ തന്നെ ആലുവ പ്രോജക്റ്റ് ഏലുക്കര, കീഴ്മാട്, ആലുവ മുനിസിപ്പാലിറ്റി തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ BPL ഫാമിലിക്ക് 1000 രൂപ വില വരുന്ന ഏതാണ്ട് 750 കിറ്റുകൾ വിതരണം ചെയ്തപ്പോൾ അതിൻ്റെ മുൻപന്തിയിൽ നിന്ന് ആ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാനും ആലുവ YMCA സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഓൺലൈൻ വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം വിദ്യാർത്ഥികൾ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് ഏറ്റവും അത്യന്താപേക്ഷിത മൊബൈൽ ഫോണുകൾ ടാബുകളില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. ഇത് മനസ്സിലാക്കി ഈ വർഷം ഈ 2nd തരംഗത്തിൽ 8 മൊബൈൽ ഫോണുകളും 1 ടാബും വിതരണം ചെയ്യുവാൻ നമുക്ക് സാധിച്ചു. ഇത് 1ാം തരംഗത്തിൽ നമ്മൾ 6 ടെലിവിഷനുകളും 5 ടാബും 1 നേഴ്സിംഗ് വിദ്യാർത്ഥിക്ക് കൊടുത്ത 1 ലാപ്ടോപ്പും പുറമെയാണ് 2nd തരംഗത്തിൽ ഇത്രയും സഹായം നമുക്ക് നൽകുവാൻ സാധിച്ചത്. YMCA പ്രസ്ഥാനം എന്നും യുവജനങ്ങളുടെ ഉന്നമനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി കരുതുന്നത്. ആലുവ YMCA നേതാജി റോഡിലുള്ള
വുഡൺ ഇൻഡോ കോർട്ടിൽ 50-ൽ പരം യുവാക്കളാണ് എന്നും ഷട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. ടേബിൾ ടെന്നീസ്, ക്യാരംസ് മുതലായവ കളിക്കുവാനുള്ള സൗകര്യവും ഇൻഡോർ കോർട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ ഇൻഡോർ സ്റ്റേഡിയത്തെക്കുറിച്ച് പറയുമ്പോൾ കായിക രംഗത്ത് ആലുവ YMCA വേണ്ടി ഒത്തിരി സംഭാവനകൾ നൽകിയ ശ്രീ തോമസ് കോശിയെയും ശ്രീ TM വർഗീസിനെയും ഏറെ നന്ദിയോടെ സ്മരിക്കുന്നു. YMCA സ്ഥാപിത ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ യുവജനങ്ങളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആലുവ YMCA കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി തങ്ങളുടെ ഈ മനോഹരമായ ഇൻഡോർ കോർട്ടിൽ കൂടി നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആലുവയിൽ വന്നിട്ടുള്ള ആദ്യത്തെ ഇൻഡോർ കോർട്ടാണ് ആലുവ YMCA ഇൻഡോർ കോർട്ട്. ഇപ്പോഴും ഏറ്റവും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഇൻഡോർ കോർട്ടാണ് ആലുവ YMCA ഇൻഡോർ കോർട്ട്. ഈ കാലഘട്ടങ്ങളിൽ ഏതാണ്ട് ഉദ്ദേശം ഒരു 500-ഓളം പ്ലേയേഴ്സെങ്കിലും നമ്മുടെ ഈ ഇൻഡോർ കോർട്ടിൻ്റെ സൗകര്യം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഒട്ടനവധി നല്ല പ്ലേയേഴ്സ് ഈ ആലുവ YMCA സൃഷ്ടിച്ച് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. നമ്മളിവിടെ എല്ലാ വർഷവും ഷട്ടിൽ കോച്ചിങ് ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. കുട്ടികൾക്കായിട്ടുള്ള കോച്ചിങ് ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ദൈനംദിനമായിട്ട് 50-ഓളം പ്ലേയേഴ്സ് കാലത്ത് 5:30 മുതൽ വൈകിട്ട് 10:30 വരെയുള്ള സമയത്ത് 6 ബാച്ചുകളിലായിട്ട് എല്ലാ ദിവസവും കളികളിൽ ഏർപ്പെടുന്നുണ്ട്. ഇവിടെ കളിക്കുന്ന കളിക്കാരിൽ വളരെ വളരെ പ്രമുഖരായിട്ടുള്ള, കേരളത്തിലെ തന്നെ വളരെ പ്രമുഖരായിട്ടുള്ള കളിക്കാരുണ്ടെന്നുള്ളത് വളരെ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയുന്ന ഒന്നാണ്. നമ്മൾ ഓൾ കേരള ഇൻ്റർ YMCA ഷട്ടിൽ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റുകളിൽ വർഷങ്ങളായിട്ട് ആലുവ YMCA ചാമ്പ്യന്മാരായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളെ എല്ലാ വർഷവും ഇവിടെ നടത്തി വരുന്ന ഒരു ഓൾ കേരള ഷട്ടിൽ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ്. അത് ഓൾ കേരള ടൂർണമെൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായ കളിക്കാരെല്ലാം തന്നെ ആലുവ YMCA ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കാറുണ്ട്. വളരെ ഏറ്റവും നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യപ്പെടുന്ന ഒരു ടൂർണമെൻറ്റാണ് ആലുവ YMCA ഈ എല്ലാ വർഷവും നടത്തി വരുന്ന നമ്മുടെ ഓൾ കേരള ഷട്ടിൽ ടൂർണമെൻറ്റ്. ഈ ഷട്ടിൽ കോർട്ട് പോലെ തന്നെയാണ് നമ്മുടെ ടേബിൾ ടെന്നീസിനുള്ള നമ്മൾ പ്രാമുഖ്യം കൊടുക്കുന്നതും. അതുപോലെ തന്നെയാണ് നമ്മൾ ടേബിൾ ടെന്നീസിനും നമ്മളിവിടെ കോച്ചിങ് ക്യാമ്പുകൾ നടത്തുകയും കുട്ടികൾക്കായിട്ടുള്ള ഒട്ടനവധി പ്രോഗ്രാമുകൾ നടത്തുകയെല്ലാം ചെയ്യുന്നുണ്ട്. +1 +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും എല്ലാ വർഷവും നടത്തി വരുന്ന കരിയർ ഗൈഡൻസ് പ്രോഗ്രാമുകൾ, വ്യക്തിത്വ വികസന സെമിനാറുകൾ, നേതൃത്വ പരിശീലന ക്യാമ്പുകൾ, ഇവയെല്ലാം ആലുവ YMCA യുവജനങ്ങളെ ലക്ഷ്യമാക്കി നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ചിലത് മാത്രമാണ്. നൂതനമായ പ്രവർത്തനങ്ങളെന്നും അതിൻ്റെ കർമ്മമണ്ഡലത്തെ പ്രശോഭിച്ചു നൽകുന്ന ഒന്നാണ് ആലുവ YMCA. പാത്ത് ഫൈൻഡ് എന്ന പ്രോഗ്രാം അത്തരത്തിൽ ഒന്നാണ്. വർഷങ്ങളായി എല്ലാ വർഷവും ഭാവിയെ വാർത്തെടുക്കുക, ഭാവി തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി റെഗുലറായിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒന്നാണ് പാത്ത് ഫൈൻഡ് അല്ലെങ്കിൽ മോട്ടിവേഷണൽ പ്രോഗ്രാംസ്. ആലുവ പട്ടണത്തിലുള്ള 4-5 സ്കൂളുകൾ സെലക്ട് ചെയ്തിട്ട് എല്ലാ വർഷവും റെഗുലറായിട്ട് നമ്മൾ ഈ പ്രോഗ്രാംസ് വളരെ സക്സസ്ഫുള്ളായിട്ട് കണ്ടക്ട് ചെയ്യുന്നു. 4-5 സ്കൂളുകൾ സെലക്ട് ചെയ്ത് അവിടെ റെഗുലറായിട്ട് നമ്മൾ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യും, അവരുടെ ക്വസ്റ്റ്യൻസ് ദൂരീകരിക്കുകയും, പ്രത്യേകിച്ച് എക്സാം ടൈമിൽ എക്സാം എങ്ങനെ നന്നായിട്ട് ഫേസ് ചെയ്യണം, എങ്ങനെ സക്സസ്ഫുള്ള എക്സാം ഫേസ് ചെയ്യണം എന്നതിനെക്കുറിച്ച് ക്ലാസ്സുകൾ കൊടുക്കുക, അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് പാത്ത് ഫൈൻഡ്. വളരെ ഉന്നതരായ റിസോഴ്സ് പേഴ്സൺ ഉപയോഗിച്ച് നടന്ന പ്രോഗ്രാം എന്നും ആലുവ YMCA ചരിത്രത്തിൽ ഒരു ഉത്തമ ഒരു പൊൻതുകൽ തന്നെയാണെന്നുള്ള യാതൊരു സംശയവുമില്ല. ആലുവ YMCA മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് ചാരിറ്റി പ്രവർത്തനങ്ങൾ. വിദ്യാർത്ഥികൾക്കുള്ള പഠന സഹായങ്ങളും രോഗികൾക്കുള്ള മെഡിക്കൽ സഹായവും കൂടാതെ വിവിധങ്ങളായ സെൻറ്ററുകളിൽ നടത്തുന്ന മെഡിക്കൽ ക്യാമ്പുകൾ, ഡയാലിസിസ് രോഗികളെ സഹായിക്കുന്നതിനു വേണ്ടി ഒരു ഡയാലിസിസ് മെഷീൻ ആലുവ കാർമൽ ഹോസ്പിറ്റലിൽ നൽകുവാനും ആലുവ YMCA സാധിച്ചിട്ടുണ്ട്. ആലുവ YMCA ഡയറക്ട് ബോർഡ് അംഗങ്ങളും
കമ്മിറ്റി കൺവീനേഴ്സും പോക്കറ്റിൽ നിന്ന് കാശെടുത്തിട്ടുണ്ട്. ഓരോ വർഷവും ഈ ചാരിറ്റി, ഈ സോഷ്യൽ വർക്ക് പണം കണ്ടെത്തുന്നത് നഴ്സിംഗ് പഠിപ്പിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും അതേപോലെ പല പല അസുഖത്തിന് വരുന്ന ആളുകൾക്കാണെങ്കിലും എല്ലാം ആലുവ എം സി എ മുൻകൈ എടുത്ത് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വിലയിരുത്തിയിട്ടുണ്ട് റീജിയൻ. ആ റീജിയൻ്റെ അതിൻ്റെ പ്രത്യേകതയാണ് ഈ വർഷം ഒരുപാട് സ്ഥാനങ്ങൾ, ഒരുപാട് കമ്മിറ്റികളിലേക്ക് റീജിയൻ്റെയും നാഷണലിൻ്റെയും കമ്മിറ്റികളിലേക്ക് ആലുവ എം സി എ പല ലീഡേഴ്സിനെയും ഉൾക്കൊണ്ടു എന്നുള്ളത്. അത് നമുക്ക് ഒരു അംഗീകാരമായിട്ട് ഞാൻ കാണുകയാണ്. ബഹുമാന്യനായ ജോസ് തിറമേലച്ചൻ്റെ തിറമേൽ ഫൗണ്ടേഷനും വൈ എം സി എയും സംയുക്തമായി നടത്തുന്ന ഹങ്കർ ഹണ്ട് പ്രോഗ്രാമിൻ്റെ ഭാഗമായി ആലുവ മേഖലയിലെ 6 സ്ഥാപനങ്ങളിലെ 300 അന്തേവാസികൾക്ക് എല്ലാ മാസവും 1 ഉച്ചഭക്ഷണം നൽകുവാനുള്ള ദൗത്യവും ആലുവ വൈ എം സി ഏറ്റെടുത്ത് വിജയകരമായി നടപ്പിലാക്കി വരികയാണ്. ആലുവ വൈ എം സിയുടെ വിൻഡോ സ്റ്റേഡിയം മോടി വരുത്തി ACPC ചെയ്ത് നവീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ സ്റ്റേഡിയം കളികൾക്ക് മാത്രമല്ല പൊതുസമൂഹത്തിൻ്റെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ആലുവ എം സിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ വനിതാ ഫോറത്തിൻ്റെയും UDY യുടെയും ഹൈവേയുടെയും ശക്തമായ പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. വിമൻ ഇസ് കൺസിഡേർഡ് ടു ബി ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ക്രിയേഷൻ ഓഫ് ഗോഡ് ഓൾമൈറ്റി. Gone are the days when women were confined to the 4 of the house. Now, women have come forward and they have proved their excellence in all fields. Keeping this in consideration, the Alway YMCA founded the Women's Forum in 1981, June 16. From then onwards, Women Forum have excelled in all fields and they have done a lot of activities also, projects and activities. Last year, because of the pandemic period, as you all know, the projects of Women's Forum could not be completed. But this year, in the month of February, the election was conducted and 10 members were nominated. We, together, have taken a pledge that we will work in unity and sincerity. The first project of this academic year was completed in February itself, and that was the Hunger Hunt. At a very short notice, we were able to collect 15,000 rupees towards the project, and it was considered to be a great success. Now, we are conducting meetings now and often, and we have charted out projects for the full academic year, and with God Almighty's blessings, we will be fulfilling all the projects with a great success. Thank you. Aliwa YMCA ide ee pravartanangalkkellam oottamaya pindana nalguna Aliwa ile janasamuhathinum YMCA angangalkkum YMCA ide perulla ഹൃദയംഗമമായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ YMCA യുടെ സബ് റീജിയണൽ, റീജിയണൽ, നാഷണൽ തലങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ശക്തമായ പിന്തുണയെയും മാർഗനിർദ്ദേശങ്ങളെയും ഈ അവസരത്തിൽ കൃതജ്ഞതാപൂർവം സ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ YMCA എന്ന മഹത്തായ ഈ പ്രസ്ഥാനത്തെ ആലുവയുടെ മണ്ണിൽ നട്ടുവളർത്തി വലുതാക്കി ഇന്ന് കാണുന്ന ഈ മഹത്വത്തിലേക്ക് എത്തിക്കുവാൻ അക്ഷീണം പരിശ്രമിച്ച ഇതിൻ്റെ മുൻകാല നേതാക്കളെയും പ്രവർത്തകരെയും ഈ അവസരത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കുന്നു.
ആലുവ വൈ എം സിയെ കണ്ടിട്ടുള്ള വേറൊരു പ്രത്യേകതയാണ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അടിക്കില്ല എന്നുള്ളത്. ഓരോ വർഷവും പ്രസിഡൻറ്റിനെയും സെക്രട്ടറിയും കണ്ടെത്തുവാനായിട്ട് ഓരോ ആളുകളെയും നല്ല ആളുകളെ കണ്ടെത്തി വളരെ നിർബന്ധത്തിന് ശേഷമേ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ ട്രഷററോ ആലുവ വൈ എം സിയിലെ ആൾക്കാരുള്ളൂ. പക്ഷേ പ്രവർത്തിക്കുവാൻ എല്ലാവരും പുറകെ നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു ടീം വർക്കിൻ്റെ ഒരു ബലത്തിലാണ് ആലുവ വൈ എം സിയെ എന്ത് ചെയ്താലും അത് ഏറ്റവും നല്ലതായിട്ട് പോകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആലുവ വൈ എം സിയെ കേരള റീജിയണിലെ ഉന്നത ശ്രേണിയിലായിരിക്കുന്നത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. കടന്നു വന്ന നാൾ വഴികളിൽ താങ്ങും തണലും ഊർജവുമായി നിന്ന നിരവധി മഹാരഥന്മാരുടെ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ ആലുവ വൈ എം സിയെ എന്നും നന്ദിയോടെ ഓർക്കുന്നു. നാഷണൽ കൗൺസിൽ ഓഫ് വൈ എം സിയെ ഇന്ത്യയിലും കേരള റീജിയണിലും പല നിർണായകമായ പങ്കും ആലുവ വൈ എം സിക്ക് വഹിക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ സാധിച്ചത് വളരെ അഭിമാനത്തോടുകൂടി ഈ സമയം ഓർക്കുന്നു. കേരള റീജിയൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വന്നാകുന്ന മുതൽ ആലുവ വൈ എം സിയുടെ എല്ലാ സപ്പോർട്ടിലും ആണ് കേരള റീജിയൻ്റെ പ്രവർത്തനങ്ങളും ഈ പ്രോജക്റ്റിൻ്റെ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരുന്നത്. 10,00,000 രൂപ ആലുവ വൈ എം സിയുടെ പല മെമ്പേഴ്സ് കൊടുത്തിട്ടാണ് ഈ മുൻമേശത്ത് നമ്മുടെ ഉണ്ടായിരുന്ന ഈ ഗസ്റ്റ് ഹൗസ് പണിതെടുത്തത്. അതേപോലെ തന്നെ 10,00,000 രൂപ ആലുവ വൈ എം സിയെ മെമ്പേഴ്സിന് കടം മേടിച്ചിട്ടാണ് ഇന്ന് ഈ കാണുന്ന സ്ഥിതിയിൽ ഈ പ്രളയത്തോട് നശിച്ചുപോയ ഈ ക്യാമ്പസ് നമ്മൾ പുനരുദ്ധരിച്ച് കൊണ്ടുവന്നത്. ഇവിടെയുള്ള എല്ലാ കെട്ടിടങ്ങളിലെയും പുനരുദ്ധാരണം നമ്മൾ ഈ കൊറോണ ഈ കോവിഡ് കാലഘട്ടത്തിൽ 5-8 മാസം കൊണ്ട് നമ്മൾ നടത്തിയെടുക്കുകയാണ് ചെയ്തത്. വൈ എം സി എയുടെ ഒരു സാന്നിധ്യം അതിൻ്റെ വിവിധോദ്ദേശ പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള ഒരു പ്രായോഗിക പിന്നെ ചിന്ത അന്നത്തെ ഭരണ നിർവഹണം നിർവഹിച്ചിരുന്നവരിലുണ്ടായിരുന്നെന്നും അത് ഇന്ന് വളരെയേറെ ഭംഗിയായി തുടർന്നു വരികയും ചെയ്യുന്നുണ്ട്. പാരീസ് ബേസിസ് എന്ന് പറയുന്ന അതിൻ്റെ വിഷനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയുള്ള ലീഡർഷിപ്പിന് മാത്രമേ വൈ എം സിയുടെ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടു പോകാൻ കഴിയത്തുള്ളൂ. വൈ എം സിയുടെ മുൻകാല പ്രവർത്തനം ഇന്ന് എത്തി നിൽക്കുന്ന അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന 5 വർഷങ്ങൾക്ക് ശേഷം 50 വർഷം പൂർത്തിയാകാൻ പോകുന്ന വൈ എം സിയുടെ പ്രവർത്തനങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ തികച്ചും അഭിമാനകരമായിട്ടുള്ള കാര്യങ്ങളാണ് നിർവഹിച്ചുകൊണ്ട് ഇരിക്കുന്നത്. എന്താണ് വൈ എം സിയിൽ കൂടി ആർജിച്ചത്? എന്താണ് വൈ എം സിയെ വിഭാവനം ചെയ്യുന്നത്? എന്താണ് വൈ എം സിയെ നാളത്തെ തലമുറയ്ക്ക് നൽകുന്ന സന്ദേശം? ഒറ്റ സന്ദേശം മാത്രമേ ഉള്ളൂ: മനുഷ്യജീവിതം ക്രിയാത്മകമായി സൃഷ്ടാവ് നൽകിയ താലന്തുകളെ സഹസൃഷ്ടികൾക്ക് നൽകുവാൻ തക്കവണ്ണം, തങ്ങൾക്ക് ലഭിച്ചതായ അനുഗ്രഹങ്ങളെ പങ്കുവയ്ക്കാൻ തക്കവണ്ണം, തങ്ങൾക്ക് ലഭ്യമായ ഓരോ വിഭവങ്ങളും രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിക്കാൻ തക്കവണ്ണമുള്ള ഒരു മനോഭാവം വളർത്തിയെടുക്കുവാൻ വൈ എം സിയിൽ കൂടി സാധിക്കണം. അങ്ങനെ സാധിച്ച ഒരു മുൻ തലമുറ നമ്മൾക്കുണ്ട്. ആ മുൻ തലമുറ പാകപ്പെടുത്തിയതായ വഴിയിൽ കൂടെ മുന്നോട്ട് പോകുവാൻ ഇന്നത്തെ വൈ എം സിയുടെ സാരഥികൾക്ക്, കേരള ചാപ്റ്ററിൻ്റെ മാത്രമല്ല നാഷണൽ വൈ എം സിയുടെ മാത്രമല്ല ആഗോള വൈ എം സിയുടെ സാരഥികൾക്ക് സാധിക്കുമ്പോൾ അത് സർ ജോർജ് വില്യംസിൻ്റെ സ്വപ്നം മാത്രമല്ല വിശുദ്ധ വേദപുസ്തകം നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന വലിയ മഹത്തായ മാതൃക. നിന്നെപ്പോലെ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക, സ്നേഹമെന്ന വലിയ സന്ദേശം ലോകം വേടെത്തിക്കുവാൻ, സഹോദരങ്ങളെ കരുതുവാൻ, അവർക്കായി പങ്കുവയ്ക്കുന്ന ഒരു വലിയ മനോഭാവം വളർത്തിയെടുക്കുവാനായിട്ട് നാളത്തെ വൈ എം സിക്ക് സാധിക്കട്ടെ.
എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. വൈ എം സി എ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾക്കനുസൃതമായി ആലുവ വൈ എം സി എന്നും ഒരേ മനസ്സോടെ ഉറച്ച കാലടികളോടെ നന്മയുടെ മാർഗത്തിലൂടെ മുൻപോട്ട് പോകുന്നു. ദൈവത്തിൻ്റെ കൃപ എന്നും നമ്മോടൊപ്പം ഉണ്ടാകുന്നു.